അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ പുണ്യ റമദാനിൽ നന്മയിലൂടെ കുതിക്കാനും തിന്മയിൽ നിന്ന് മുക്തി പ്രാപിക്കാനും റബ്ബിൻ്റെ സ്വർഗം ഇതിലൂടെ നേടിയെടുക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യന് ഒരു സംഗതിയോട് കൂറുണ്ട് എന്ന് പറയണമെങ്കിൽ, എന്തൊരു കാര്യത്തെയാണോ അയാൾ വലിയ സംഭവമായി കാണുന്നത് അതിനുവേണ്ടി അയാൾ സമയം ചിലവഴിക്കണം, അതിനുവേണ്ടി അയാൾ അധ്വാനിക്കണം, ആ മാർഗത്തിൽ വരുന്ന ക്ലേശങ്ങളെ നിഷ്പ്രയാസം അയാൾ ഏറ്റുവാങ്ങുകയും ക്ഷമിക്കുകയും തരണം ചെയ്യുകയും ചെയ്യണം. നമ്മുടെ രാജ്യത്ത് മുസ്ലിമീങ്ങൾ പല വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ പേരിൽ അതിനെ നോക്കിക്കാണാനും ഇസ്ലാമിൻ്റെ ഇസ്സത്തിനെക്കുറിച്ചും മുസ്ലിമീങ്ങളുടെ പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ പറയാനും സമയം കാണുന്ന നാം, ആ ഇസ്ലാമിന് വേണ്ടി എന്ത് ത്യജിച്ചു, എന്ത് സഹിച്ചു, എത്ര സമയം അതിനുവേണ്ടി ചിലവഴിച്ചു, ജീവിതത്തിൽ എന്താണ് വിലമതിക്കുന്ന, എന്തൊന്നാണ് നാം ആ ദീനിന് വേണ്ടി സമർപ്പിച്ചത്. ലൻതനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ദാനം ചെയ്യാതെ റബ്ബിൻ്റെ അടുക്കൽ അതൊരു പുണ്യപ്രവൃത്തിയാവുകയില്ലെന്ന് ആയത്തിറങ്ങിയപ്പോൾ, തനിക്കേറ്റവും പ്രിയപ്പെട്ട തൻ്റെ വരുമാനത്തിൻ്റെ ഏറ്റവും വലിയ സോഴ്സായ ബൈറുഹ തോട്ടം അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുന്നിൽ ദാനമായി നൽകിയ സ്വഹാബത്ത് ത്യജിച്ചവരാണ് ദീനിന് വേണ്ടി. വേദന സഹിച്ചു, പീഡനങ്ങൾ ഏറ്റുവാങ്ങി, ചെയ്യാത്ത കുറ്റങ്ങളും ആരോപണങ്ങൾക്കും പാത്രമായി സ്വദേശം വിട്ട് മറ്റു ദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. പട്ടിണി കിടന്ന് മെലിഞ്ഞൊട്ടിയവരായി അവർ മാറി. സമ്പത്തുകൊണ്ടും ശരീരം കൊണ്ടും പ്രവാചകനെയും ഇസ്ലാമിനെയും സംരക്ഷിക്കാൻ അഹോരാത്രം അവർ അധ്വാനിച്ചു. ഈ ചരിത്രമെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹു നമ്മളോടും പറഞ്ഞു, അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമ സ്വാബിരീൻ. നിങ്ങളുടെ മുൻഗാമികൾ ദീനിന് വേണ്ടി സഹിച്ചത്, ത്യജിച്ചത്, അനുഭവിച്ചത്, അനുഭവിക്കാതെ, സഹിക്കാതെ, ക്ഷമിക്കാതെ വെറുതെ അങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് നമ്മോടും അള്ളാഹു ചോദിക്കുകയാണ്. ആദായ വിൽപ്പനയുള്ളിടത്ത് തിരക്കാൻ ആളുകളുണ്ട്, ആനുകൂല്യങ്ങളും ലാഭവും ഉള്ളിടത്ത് ആളുകൾ ഒട്ടും വൈകാറില്ല എന്നതാണ് സത്യം. തൻ്റെ ലാഭത്തിന് വിരുദ്ധമായ നീക്കങ്ങൾ ചെയ്യുന്ന ഒരാളെ തൻ്റെ മുന്നിൽ കാണുമ്പോൾ എന്താ അവൻ്റെ കഥ എന്ന് ചോദിക്കാത്ത ഒരാളും തന്നെയില്ല. ഭൗതിക നേട്ടങ്ങളെക്കുറിച്ചും ഭൗതിക ലാഭങ്ങളെക്കുറിച്ചും അതീവ താല്പര്യത്തിലും ശ്രദ്ധയിലും തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ സഹോദരന്മാരെ, ആ നമ്മൾ ദീനിയായ കാര്യത്തെ എത്രത്തോളം സീരിയസ് ആയി കാണുന്നുണ്ട് എന്നത് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതാണ്. ദീനാകുമ്പോൾ അത് എങ്ങനെയായിക്കോട്ടെ എന്നുള്ളതാണ്. സ്വന്തം കാര്യമാകുമ്പോൾ അത് ഭംഗിയാകണം, വൃത്തിയാകണം, അത് സെറ്റപ്പാകണം, സിസ്റ്റമാറ്റിക് ആകണം, ഏറ്റവും നല്ല നിലക്കാകണം, ഏറ്റവും നല്ല ക്വാളിറ്റി ആകണം എന്നെല്ലാം വിചാരിക്കുന്നവർ ദീനീ വിഷയങ്ങളുടെ വിഷയത്തിൽ വരുമ്പോൾ അതങ്ങനെ ഒപ്പിച്ചാൽ മതി, അതങ്ങനെ ചെയ്താൽ മതി, അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അതിനിത്രയൊക്കെ മതി എന്നൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എവിടെയാണ് ദീനിനോട് നമുക്കുള്ള കൂറ്? ഇസ്ലാമിൻ്റെ പേരിൽ നാം സംസാരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതുകൊണ്ട് സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൻ്റെ ഇന്നത്തെ സുദിനം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഓഫറിന്റെ വലിയ വാതായനമാണ്. വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും വജന്ന, അല്ലാഹുവിന്റെ പാപമോചനത്തിന് വേണ്ടിയും സ്വർഗത്തിന് വേണ്ടിയും നിങ്ങൾ മത്സരിക്കൂ എന്ന് പറഞ്ഞ ആ മത്സരത്തിനുള്ള സുവർണാവസരമാണ് അള്ളാഹു നമ്മുടെ മുന്നിൽ ഒരുക്കി വെക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരി. മറ്റു സന്ദർഭങ്ങളിൽ പ്രവാചകൻ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും വലിയ കഠിനാധ്വാനം
റമദാനിന്റെ അവസാനത്തെ പത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താറുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭൗതികമായിട്ടുള്ള ആസ്വാദനങ്ങളിൽ നിന്ന് ആനന്ദങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും സ്വഇച്ഛയെയും സ്വശരീരത്തെയും സ്വന്തം തിരക്കുകളെയും ആവശ്യങ്ങളെയും തൽക്കാലം ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് കഠിനാധ്വാനം ചെയ്തുവെന്ന് മാത്രമല്ല സ്വന്തം കുടുംബത്തെയും അതിനുവേണ്ടി പര്യാപ്തമാക്കി എന്നാണ്. അന്ന ആയിഷത്ത് റളിയല്ലാഹു അൻഹാ ഖാലത്ത് കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽഅശ്റു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷദ്ദ മിസ്റഹു വഅഹ്യാ ലൈലഹു വഅയ്ഖല അഹ്ലഹു പ്രവാചകൻ തന്റെ അരമുണ്ട് മുറുക്കിയെടുക്കും, രാത്രിയെ ജീവിപ്പിക്കും, രാവുകളിൽ ജീവിപ്പിക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ നമ്മൾ വായിക്കുകയാണ്. സഹോദരന്മാരെ, ഇവിടെ അരമുണ്ട് മുറുക്കിയെടുത്തു എന്നതിൻ്റെ ഉദ്ദേശം ഭാര്യമാരിൽ നിന്ന് വിട്ടുനിന്നു എന്നതാണ്. എത്ര മഹനീയമായ മാതൃകയാണ് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചത്. അവസാനത്തെ പത്തിൽ ആരാധനകൾക്ക് പ്രത്യേകമായ ഒരു ഊടും പാവും ഒരു ചേരുവയും ഒരു പ്രത്യേകമായ ഭംഗിയും അതിന്റെ ആസ്വാദനവും ആസ്വദിക്കാനും പതിവിന് വിരുദ്ധമായി എല്ലാം അധികരിപ്പിച്ച് ചെയ്യാൻ, ഖുർആൻ ഓതുന്നതിന്റെ എമൗണ്ട് വർദ്ധിപ്പിക്കാൻ, ദാനം ചെയ്യുന്നതിന്റെ അളവ് കൂട്ടാൻ, നന്മകളിൽ കൂടുതൽ തിടുക്കം കാണിക്കാൻ, രാത്രിയിൽ ഉറക്കത്തെ വെട്ടിച്ചുരുക്കി രാത്രിയെ ഇബാദത്തുകൾ കൊണ്ട് നിറക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ആ താല്പര്യം സഹോദരന്മാരെ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. കാരണം അമാർ ഉമ്മത്തി മാ ബൈന സിദ്ദീന വസബഈൻ, എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-നും 70-നും ഇടക്കാണ്. എന്നാൽ നൂഹ് നബിയുടെ കഥ നമ്മൾ വായിക്കുന്നു, അദ്ദേഹം 1000-ഓളം വർഷം അല്ലെങ്കിൽ 1000-ൽ പരം വർഷം ജീവിച്ചു എന്ന് കാണുന്നു. മുൻഗാമികൾ നമ്മേക്കാളും ആയുസ്സുള്ളവരായിരുന്നു, പക്ഷേ അവർ ജീവിച്ച, അവർ അധ്വാനിച്ച ആ കാലഘട്ടം കൊണ്ട് അവർ നേടിയെടുത്ത പുണ്യങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള 100-ക്കണക്കിന് ഓഫറുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവസാനം അതേറ്റവും സുന്ദരമാകണം. ഓട്ടമത്സരത്തിൽ അതിന്റെ ഫിനിഷിംഗ് റൗണ്ട് വളരെ ആവേശത്തോടെയാണ് നമ്മൾ കാണാറുള്ളത്. 4-ഉം 5-ഉം റൗണ്ടുള്ള റണ്ണിങ്ങിന്റെ ആദ്യത്തെ റണ്ണിങ്ങും അവസാനത്തെ റൗണ്ടും അതിവേഗതയിലായിരിക്കും. ഒരു മനുഷ്യനെ എത്ര വേഗതയിൽ കുതിക്കാൻ സാധിക്കുമോ, എത്ര പവർ അയാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ, ആ സൂപ്പർ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് അവസാനത്തെ റൗണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹ, അവസാന സമയം നിങ്ങൾ ജാഗ്രത കാണിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅതഖിഫു ഫീ കുല്ലി റമദാനിൻ അശ്റത അയ്യാം, റസൂലുള്ള എല്ലാ റമദാനിലും അവ 10 ദിനങ്ങൾ ഇഅതികാഫിരിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ആരാധന മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഭൗതികമായ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായി ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നതിന്റെ പേരാണ് ഇഅതികാഫ് എന്ന് പറയുന്നത്. ആ ഇഅതികാഫ് റസൂലുള്ള എല്ലാ റമദാനിലും 10 ദിനം ഇരിക്കാറുണ്ടായിരുന്നു. ഫലമ്മാ കാനൽ ആമുല്ലദീ ഖുബില ഫീ, റസൂലുള്ള മരണപ്പെട്ട ആ ഒരു വർഷത്തിലോ ഇഅതകഫ 20 യൗമാ, 20 ദിവസം റസൂലുള്ള ഇഅതികാഫിരുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, അവസാന സമയത്ത് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ ഭജനമിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ ശവ്വാലമ്പിളി ഉദിക്കുന്ന ആ സമയം വരെ തുടർച്ചയായി ചെയ്യാൻ സാധിച്ചാൽ അതാണ് അൽ അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായത്. എന്നാൽ അതിന് സാധ്യമാകാത്തവർ സൂര്യൻ അസ്തമിക്കുന്ന മുതൽക്ക് അത്താഴത്തിന്റെ സമയം വരേക്ക് പള്ളിയിലിരിക്കാൻ അല്ല, ഭക്ഷണ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതുവരെ രാത്രിയായി പരിഗണിക്കപ്പെടുന്ന അസ്തമയം മുതൽ ഉദയം വരെ പള്ളിയിലിരിക്കാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തുണ്ടാകണം. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും ഇഅതികാഫ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന യഅതികുഫുൽ അശ്റൽ അവാഖിർ മിൻ റമദാൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 പൂർണ്ണമായിട്ടും ഇഅതികാഫിരിക്കാറുണ്ടായിരുന്നു. ഹത്ത തവഫാഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത് വരേക്കും. സുമ്മ അതകഫ അസ്വാജുഹു മിൻ ബഅദിഹി, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലിന്റെ കാലശേഷം അവിടുത്തെ ഭാര്യമാർ, അതായത് നമ്മുടെ ഉമ്മമാർ, പള്ളിയിൽ ഇഅതികാഫിരുന്നിരുന്നു എന്നാണ് ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ ദൗർഭാഗ്യം, ദുരന്തം,
ഒരു വലിയ ജനവിഭാഗം പണ്ഡിത സമൂഹം മുസ്ലിം സമൂഹത്തിന് മേലെ ചാർത്തിയ വലിയ അന്ധവിശ്വാസമാണ് ഒരു മുസ്ലിം സ്ത്രീക്ക് പള്ളിയിൽ പോകാൻ സാധിക്കില്ല എന്ന്. ഒരു ഭാഗത്ത് ഇസ്ലാം സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകിയെന്ന് പ്രസംഗിക്കുകയും മറുഭാഗത്ത് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചെയ്യുന്ന പ്രവണത ഒരിക്കലും പാടില്ലാത്തതാണ്. റസൂലിന്റെ പള്ളിയിൽ മുമ്പിൽ പുരുഷന്മാർ, അതിനിടയിൽ കുട്ടികൾ, പിന്നിൽ സ്ത്രീകൾ. ഖബർ ശിക്ഷയെ കുറിച്ച് പ്രസംഗിച്ചപ്പോ, ഖുത്ബ പറഞ്ഞപ്പോ പിന്നിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. പുരുഷന്മാരുടെ കരച്ചിൽ കാരണം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ല. പിന്നിലെ സൊഫിലുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചു, എന്താ റസൂലുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ പിന്നിലെ സൊഫിലെ സഹാബത്ത് പറഞ്ഞു, റസൂലുള്ളക്ക് വഹയ് ഇറങ്ങിയിരിക്കുന്നു. എന്താണ് വഹയ് ഇറങ്ങിയത്? തീർച്ചയായിട്ടും നിങ്ങൾ ഖബറിൽ പരീക്ഷിക്കപ്പെടുമെന്ന് വഹയ് ഇറങ്ങിയിരിക്കുന്നു എന്ന്. എവിടെയായിരുന്നു സ്ത്രീകൾ ഉണ്ടായിരുന്നത്? പുരുഷന്മാർ അവർ വീട്ടിലായിരുന്നില്ല, മറിച്ച് അവർ പുരുഷന്മാരുടെ കുട്ടികൾക്ക് പിന്നിൽ അവർ സൊഫായിക്കൊണ്ട് നമസ്കരിക്കാൻ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു. എത്ര സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്, എത്ര സ്വഹാബി വനിതമാർ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് തൂറ്, സൂറത്ത് ഖാഫ്, അങ്ങനെ ഒരുപാട് അധ്യായങ്ങൾ ഞാൻ പഠിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഓതുന്നത് കേട്ടുകൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു സ്ത്രീ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ പുരുഷന്മാരോട് തടയരുത് എന്ന്. അള്ളാഹിന്റെ പള്ളിയെ തൊട്ട് സ്ത്രീകളെ നിങ്ങൾ തടയരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് സുഹൃത്തുക്കൾ, അവിടെ പള്ളിയിൽ ഒരു നേരം നിസ്കരിക്കാൻ പോലും പറ്റാത്ത ആൾക്കാർക്ക് നേർച്ചക്കും വഴിപാടിനും ഏത് നട്ടപ്പാതിരക്കും യാതൊരു നിയമവും പാലിക്കാതെ പോകുന്നതിന് തടസ്സമില്ല എന്നതുകൂടെ നമ്മളൊക്കെ കാണുന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ ജമാഅത്തിന് പങ്കെടുക്കാം, ജുമാഅക്ക് പങ്കെടുക്കാം, മാത്രമല്ല സ്ത്രീകൾക്ക് ഇഹ്തികാഫിരിക്കാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എങ്ങനെ നാം ഇരിക്കാതിരിക്കും? ഒറ്റ രാത്രി കൊണ്ട് അല്ലാഹു നമുക്ക് ഓഫർ നൽകിയത് എന്താണ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഈ ഖുർആനിനെ നാം ലൈലത്തുൽ ഖദ്റായി ഇറക്കിയത്. വമാ അദ്രാക മാ ലൈലത്തുൽ ഖദ്ർ, എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്ന കാര്യം നിന്നെ അറിയിക്കുന്നത് എന്താണ്? ലൈലത്തുൽ ഖദ്റി ഖൈറു മിൻ അൽഫി ഷഹർ, ആയിരം മാസങ്ങളെക്കാൾ മഹത്തരമാണ് ലൈലത്തുൽ ഖദ്ർ എന്നാണ്. മറ്റൊരു ആയത്തിൽ അടിമകളുടെ എല്ലാ കാര്യവും ഖദ്റാക്കിയ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ലൈലത്തുൽ ഖദ്ർ മഹനീയമാണ്. സുഹൃത്തുക്കളെ, ആയിരം മാസം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ആയുഷ്കാലത്തേക്കാൾ കൂടുതലാണ്. 83 കൊല്ലവും 4 മാസത്തിലധികം ഇബാദത്ത് ചെയ്ത, ഉറക്കമില്ലാതെ, വിശ്രമമില്ലാതെ, ക്ഷീണമില്ലാതെ, മയക്കമില്ലാതെ, ഭൗതിക തിരക്കുകളില്ലാതെ ഇബാദത്ത് ചെയ്ത കൂലിയാണ് വെറും 12 മണിക്കൂർ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഒറ്റയിട്ട 5 രാത്രികളെ നാം ഉറക്കമൊഴിച്ചാൽ നമ്മുടെ ആയുഷ്കാലത്തെക്കാളും വലിയ കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നത്. ഖൈറും മിൻ അൽഫി ശഹറാണ്. മാത്രവുമല്ല തനസ്സലുൽ മലായിക്ക, മലക്കുകൾ കൂട്ടമായി ഇറങ്ങുന്ന രാത്രിയാണത്. വറൂഹു ഫീഹാ, ജിബ്രീൽ സ്പെഷ്യലായിട്ടും ഇറങ്ങുന്ന സമയമാണത്. അതുകൊണ്ട് സമാധാനം ഇറങ്ങുന്ന, ഫജ്ർ ഉദിക്കുന്നത് വരേക്കും ഭൂമിയിൽ സമാധാനം കളിയാടുന്ന, ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ രാവാണ് യഥാർത്ഥത്തിൽ ഈ അവസാനത്തെ 10-ൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒറ്റയിട്ട രാവുകളിലാണ് അത് പ്രതീക്ഷിക്കേണ്ടതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിച്ചിരുന്നുവെങ്കിലും അത് ഖൈറെന്നോണം മറപ്പിക്കപ്പെട്ടു എന്ന് ഹദീസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രാവുകളിൽ, ഇന്ന് മുതൽക്ക് ഒറ്റയിട്ട രാവുകളിൽ സഹോദരന്മാരെ ഇബാദത്തിൽ കഴിച്ചുകൂട്ടാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി നമ്മുടെ മുന്നിൽ മാതൃക കാണിച്ചു, നമ്മുടെ ഉമ്മമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ പത്നിമാർ നമ്മുടെ മുന്നിൽ മാതൃക കാണിച്ചു, നമ്മുടെ സലഫുന സ്വാലിഹ് അവരെല്ലാം നമ്മുടെ മുന്നിൽ മാതൃക കാണിച്ചു. ഇസ്ലാമിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന നാം, ഇസ്ലാമിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെ പേരിൽ അപലപിക്കുന്ന, അതിന്റെ സങ്കടം പങ്കുവെക്കുന്ന നാം, ഇസ്ലാമിലേക്ക് അടുക്കാനുള്ള ഒരുപാട് ഭൗതിക തിരക്കുകളിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ പുണ്യങ്ങളെ വാരിക്കൂട്ടാനുള്ള ഗോൾഡൻ ചാൻസ് ആണ്. ഇന്നലെ മരിച്ചവർക്ക് കിട്ടാത്ത, കഴിഞ്ഞ ആഴ്ച മരിച്ചവർക്ക് കിട്ടാത്ത, റമദാനിന് മുമ്പ് മരണപ്പെട്ടവർക്ക് കിട്ടാത്ത, മാരകമായ രോഗത്തിന് വിധിയെഴുതിയ രോഗികൾക്ക് കിട്ടാത്ത മഹാസൗഭാഗ്യം സഹോദരന്മാരെ നമുക്ക് അല്ലാഹു നൽകിയിരിക്കുകയാണ്. പറയാനാകില്ല അടുത്ത രാവിൽ, അടുത്ത നിമിഷത്തിൽ, അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമെന്ന് പറയാനാകില്ല. നഷ്ടപ്പെടുത്തി കളയുന്ന ഓരോന്നും നഷ്ടമായി ബോധ്യപ്പെടുന്നത് പരലോകത്തായിരിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹിനു വേണ്ടി ഉറക്കമൊഴിക്കാൻ അല്ലെ സലാസത്തുൻ, മൂന്ന് കണ്ണുകൾ ഒരിക്കലും
നരകം സ്പർശിക്കുകയില്ല. അതിലൊരു കണ്ണേതാണ്? ഐനുൻ ഹറസത് ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഉറക്കമൊഴിച്ച കണ്ണ്, പട്ടാളക്കാർക്ക് കാവലിരിക്കാൻ വേണ്ടി, ദീനീ സംരംഭങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്താൻ വേണ്ടി, ആരാധനകൾക്ക് വേണ്ടി രാവിലെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ആരാധന അർപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കണ്ണ് നരകം സ്പർശിക്കുകയില്ല എന്നാണ് അല്ലാഹു നമ്മോട് പരലോകത്ത് ചോദിക്കുന്നത്. എന്താണ്? നീ എന്ത് പ്രവർത്തിച്ചു എന്നാണ്, നീ എങ്ങനെ പ്രമാണത്തിന് മറുപടി കൊടുത്തു എന്നാണ്. സുഹൃത്തുക്കളെ, മറുപടി പറഞ്ഞേ തീരൂ. ഖൈറും മിൻ അൽഫി ശഹർ എന്ന ആയത്ത് ഇന്നും ഇന്നലെയും ഓതാൻ തുടങ്ങിയതല്ല. കാലങ്ങളേറെയായി ഈ രാവിലെ ഇത്ര മഹത്വമുണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ റബ്ബ് ചോദിക്കും ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആയത്തിനോട് നീ എന്ത് മറുപടി കൊടുത്തു എന്ന് നാം എന്തു പറയും. അതുകൊണ്ട് ഇത് നമുക്കുള്ള അവസരമാണ്. ചെയ്താൽ അതിന്റെ കൂലി നമുക്കാണ്, പണിയെടുത്താൽ അതിന്റെ ഗുണം നമുക്കാണ്. അതുകൊണ്ട് ഇതുവരെ ഓത്തിൽ പെൻഡിങ് വന്നിട്ടുണ്ടാകാം, ഇതുവരെ ഒരുപാട് പുണ്യങ്ങൾ നഷ്ടപ്പെട്ട് കാണാം, ഇതുവരെ ഒരുപാട് തറാവീഹിൽ മിസ്റ്റേക്ക് സംഭവിച്ചു കാണും, കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത തിരക്കപ്പെട്ട് കാണും. അതിനൊക്കെയുള്ളൊരു അവസരമാണ് ഇരുന്നൊരുപാട് ഓതാൻ, തൗബ ചെയ്യാൻ, ദുആ നടത്താൻ, നന്മകൾ പെരുപ്പിക്കാൻ, ദീന് പഠിക്കാൻ. ലോകം ശാന്തമായി കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ അള്ള ഒന്നാൻ ആകാശത്തിൽ ഇറങ്ങി നിന്ന് ചോദിച്ചോ നൽകാം, പാപമോചനം തേടിക്കോ പാപം പുറത്തു തരാം, സഹായം അഭ്യർത്ഥിച്ചോ സഹായിക്കാം എന്ന് പറയുന്ന രാവിൽ അള്ളാഹിന്റെ മുന്നിൽ റബ്ബുമായി സംവദിക്കാൻ, ദീർഘനേരം നിന്ന് നമസ്കരിക്കാൻ, സുജൂദിൽ കടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നാം അനുഭവിക്കുന്ന പ്രയാസം, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ആവശ്യങ്ങൾ, അതിലുപരി അനുദിനം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള, ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് വേണ്ടിയുള്ള, അങ്ങനെ പറയണം, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാം അനുഭവിക്കുന്ന, അനുദിനം കേൾക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കാൻ വേണ്ടി, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ വേണ്ടി സഹോദരന്മാരെ നമ്മൾ എല്ലാവരും തയ്യാറാകണം. ഈ ഒരു അവസരത്തെ നാം പരമാവധി മുതലാക്കണം. സംഘമായി, കുടുംബമായി, പള്ളികൾ സദാസമയം ഈ പ്രകാശം ജ്വലിച്ചു നിൽക്കട്ടെ എന്നാണ് പറയാനുള്ളത്. അള്ളാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിൽ ദീനിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് തോന്നും ദീൻ അല്പം കഷ്ടമല്ലേ, ബുദ്ധിമുട്ടല്ലേ, പ്രയാസമല്ലേ എന്നൊക്കെ. സത്യത്തിൽ അള്ളാഹു നൽകിയ ഓഫറുകളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അല്ല നമ്മെ എത്രത്തോളം സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, സ്വർഗത്തിന് വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞതിൽ ബുദ്ധിമുട്ടുള്ളവരോട് വ്യഭിചരിക്കരുത്, വിവാഹം കഴിക്കുകയും ചെയ്യരുത് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കൊച്ചുനാളിലെ വ്യഭിചാരവുമായി കഴിച്ചുകൂട്ടിയാൽ ഒരു മനുഷ്യന്റെ ജീവിതം എന്താകും? അതുകൊണ്ട് തന്നെ കൊച്ചുനാളിൽ നാം ചെയ്യേണ്ടത് ചെയ്ത് മനസ്സും ശരീരവുമെല്ലാം പാകപ്പെടുന്ന സമയത്ത് നീ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞതോടുകൂടെ നാം സ്റ്റേബിളായതിനു ശേഷം ലൈംഗിക സുഖവും കുടുംബ സുഖവും അതിൻ്റെ ആനന്ദവും ഒക്കെ നേടിയെടുക്കാൻ പറ്റിയ നിയമവ്യവസ്ഥയാണോ? അതല്ല. ജനിച്ച നാൾ മുതൽക്ക് തന്നെ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു കുത്തഴിഞ്ഞ ജീവിതമാണോ ഖൈർ? ബുദ്ധിയുള്ളവർക്കെല്ലാം കിട്ടുന്ന മറുപടി അള്ള വച്ച നിയമമാണ് ഖൈർ എന്നാണ്. സുഹൃത്തുക്കളെ, അല്ല നമ്മെ സ്വർഗത്തിന് വേണ്ടി തയ്യാറാക്കാൻ, സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ അനവധി നിരവധി അവസരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ആ നിലക്ക് കാണാനും ഇവിടെ ഇട്ടേച്ചു പോകുന്ന കാര്യങ്ങൾക്ക് പിന്നാലെയുള്ള ഓട്ടത്തിന് ഒരു അറുതിയും ഒരു ക്രമവും ഒരു നിബന്ധനയും ഒരു കൃത്യമായ ലക്ഷ്യവും ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. സ്വർണം വിളയുന്ന നാടിന്റെ ചെങ്കോല് പിടിച്ചവർ പോലും ഒരു തരി പൊന്നും കൊണ്ടുപോകാതെയാണ് ഈ ലോകത്തുനിന്ന് മടങ്ങിയതെങ്കിൽ നാം നേടുന്ന സമ്പാദ്യം, നാം നേടുന്ന അധികാരം, നമുക്ക് ലഭിക്കുന്ന പവർ, നമുക്ക് ലഭിക്കുന്ന സന്തോഷം, ഇതെല്ലാം ആറടി മണ്ണിൽ കുഴിച്ചു മൂടാനുള്ളതാണെന്ന് നാം തിരിച്ചറിയണം. കൊണ്ടുപോകാനുള്ളത് ഈ ജീവിതം കൊണ്ട് നാം മുതലാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീനിന് വേണ്ടി പെട്ടെന്ന് മരിക്കാൻ സുഖമാണ്, ചാവേറാകാൻ സുഖമാണ്, എവിടെയെങ്കിലും വെട്ടിക്കൊലപ്പെടുത്തി അടുത്ത ഇരയാകാൻ സുഖമാണ്. പക്ഷേ ജീവിതത്തിൽ ഇസ്ലാമായി ജീവിക്കാൻ, പീഡനങ്ങൾ സഹിക്കാൻ, ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ കാലഘട്ട ജീവിതത്തെ പ്രാവർത്തികമാക്കി മുന്നോട്ടു പോകാൻ,
സാധിക്കുക എന്നത് അല്പം ശ്രമകരമായ അധ്വാനമാണ്. അതുകൊണ്ട് ക്ഷേമവും പ്രയാസവും ബുദ്ധിമുട്ടുകളും അതുപോലെ കഷ്ടതകളും ത്യാഗവും ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വർഗം ലഭിക്കുന്നത് എന്ന് നാം എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ അവസരത്തെ മുതലാക്കണം. റമദാനിൽ നാം ചെയ്തു പോരുന്ന ചിട്ടവട്ടങ്ങൾ ഓരോന്നും നാം അതുപോലെ തന്നെ ചെയ്തു പോരണം. നമ്മുടെ സക്കാത്ത് കണക്കുകൂട്ടി നാം ചെയ്തുകൊണ്ടിരുന്നത് റമദാനിലായിരുന്നു. റമദാനിൽ ചെയ്യുന്നവരാണ് അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാത്ത സന്ദർഭങ്ങൾ, അല്ലാത്ത മാസങ്ങളിലൊക്കെ സക്കാത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. വർഷം തികയുക എന്നതാണ്, അതല്ലാതെ റമദാനാവുക എന്നുള്ളതല്ല. പക്ഷെ പതിവ് പോലെ നമ്മൾ സക്കാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് റമദാൻ മാസത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ സ്വത്തായിട്ട് എന്തെല്ലാം ഉണ്ടോ അത് ഒരു വർഷം തികയുമ്പോൾ നിസാബത്തുന്നുവെങ്കിൽ, അത് സ്വർണത്തിനാകട്ടെ, വെള്ളിക്കാകട്ടെ, നമ്മുടെ കച്ചവട സാധനങ്ങൾക്കാകട്ടെ, നമ്മുടെ കയ്യിലുള്ള കറൻസി ലിക്വിഡ് മണി അതാകട്ടെ, അതൊക്കെ നിസാബത്തിയെങ്കിൽ അതിന്റെ സക്കാത്ത് കണക്ക് നോക്കി 2.5% സക്കാത്ത് സെല്ലിനെ ഏൽപ്പിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. അത് ബോധപൂർവം പ്രയോഗിച്ചതാണ്. നമ്മൾ കൊടുത്താലും ബുദ്ധിമുട്ടില്ല, പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് പോരായ്മകളിൽ നിന്ന് ഒരു ടീമിനെ ഏൽപ്പിക്കുമ്പോൾ, ഒരു കമ്മിറ്റി ഏൽപ്പിക്കുമ്പോൾ വളരെ ഭംഗിയായ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടും എന്നുള്ളതാണ്. കമ്മിറ്റിയും തന്നെ ശ്രദ്ധിക്കേണ്ടത് അല്ല, സക്കാത്ത് കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. സക്കാത്തിന്റെ അവകാശികൾക്കാണ് സക്കാത്ത് പോകേണ്ടത്. ഒന്നാമത്തേത് ഫക്കീറാണ്, സ്വന്തമായി ഒന്നുമില്ലാത്തവനാണ് ഫക്കീർ. രണ്ടാമത്തേത് മിസ്കീനാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ പുറമേ ഉണ്ടെന്ന് തോന്നുകയും അകമിൽ ഒന്നുമില്ലാതെ നിത്യ ചെലവിന് പോലും വകയില്ലാത്ത നിലക്ക് തന്നെ അഗതികളുള്ള വരുമാനം നിത്യ ചെലവിന് തികയാത്തവരായിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ അഗതികൾ, മിസ്കീനുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമതായി സക്കാത്തിന്റെ അവകാശികൾ സക്കാത്തിന്റെ ജോലിക്കാരാണ്, അലാമിലീന അലൈഹ. സക്കാത്തിന്റെ സംഭരണം, അവകാശികളെ കണ്ടെത്തൽ, അതിന്റെ രേഖാ പ്രവർത്തനങ്ങൾ, അതിന്റെ വിതരണം, അതിന്റെ പരിശോധന, അതിന്റെ മൂല്യനിർണയം, സക്കാത്ത് കണക്കുകൂട്ടൽ തുടങ്ങിയ അതിപ്രധാനമായ കാര്യങ്ങൾ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം വിനിയോഗിച്ച്, തല ഉപയോഗിച്ച് സമയം ചെലവഴിച്ചുകൊണ്ട് തന്നെ അധ്വാനിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇത് ഉപയോഗിക്കാനുള്ള, അവരുടെ ഓഹരി എടുക്കാനുള്ള, വേതനം പറ്റാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നുണ്ട്. നാലാമത്തെ സുഹൃത്തുക്കളെ, ഇസ്ലാമിലേക്ക് മനസ്സിണങ്ങിയ ആളുകളാണ്. അതായത് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ താല്പര്യം കാണിക്കുകയും മറ്റു പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെടുകയും ചെയ്യുന്നവരാണ് ഇണക്കപ്പെട്ടവർ, ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, സക്കാത്ത് നൽകിയാൽ അവനെ കൊണ്ടുള്ള ശിർ തടയപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവരും ഈ മുഅല്ലഫത്ത് ഖുലൂബിൽ പെടുമെന്നുള്ളതാണ്. മൂന്നാമത്തേത്, പുതുവിശ്വാസികളായിട്ടുള്ള, പുതുമുസ്ലിമുകളായിട്ടുള്ള ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയും സക്കാത്തിന്റെ ഓഹരി ചിലവഴിക്കാം, അവരും മുഅല്ലഫത്ത് ഖുലൂബിന്റെ പരിധിയിൽ പെടുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അഞ്ചാമത്തെ സുഹൃത്തുക്കളെ, അടിമമോചനമാണ്. ഇന്ന് ചിട്ട ഇല്ലെങ്കിൽ പോലും പീഡിപ്പിക്കപ്പെടുന്ന അടിമയെ പൂർണ്ണമായിട്ടും വില നൽകി മോചിപ്പിക്കുക. അന്യായമായി തടവിൽ കഴിയുന്ന വിശ്വാസികൾ അവരൊക്കെ ഈ പട്ടികയിൽ പെടുമെന്നാണ് പറയുന്നത്. മോചന കരാറിൽ ഏർപ്പെട്ട അടിമ, അതുപോലെ തന്നെ അടിമ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ മോചിപ്പിക്കുക, അതൊക്കെയാണ് പൊതുവായിട്ട് വരുന്നെങ്കിലും ഇന്നത്തെ കാലത്ത് അന്യായമായി തടവിലാക്കപ്പെട്ട വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ഓഹരിയുണ്ട് എന്നാണ് പറയുന്നത്. ആറാമത്തെ അവകാശികൾ കടമുള്ള ആളുകളാണ്. കടം സ്വന്തം അത്യാവശ്യത്തിന് വേണ്ടി കടക്കാരനാവുകയും പിന്നീടത് വീട്ടാൻ കഴിയാതെ കഷ്ടപ്പെടുകയും ദുരിതത്തിലാവുകയും ചെയ്യുന്ന ആളുകളാണ് കടക്കാരിൽ പെടുന്ന ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് രണ്ടുപേർക്കിടയിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കടം ഏറ്റെടുത്ത ആളുകൾ. അവർ ചിലപ്പോൾ പണക്കാരായി എന്നൊക്കെ വന്നേക്കാം. ആ കടവും സക്കാത്ത് സെല്ലിന് ഏറ്റെടുക്കാവുന്നതാണ്. ഏഴാമത്തേത് അള്ളാഹിന്റെ മാർഗത്തിലാണ്. ഇത് ചില തെറ്റുധാരണകൾക്ക് അർഹമായിട്ടുള്ള മേഖലയാണ്. അതായത് ഫീ സബീലില്ലാ, ഈ ഇരുത്തം ഫീ സബീലില്ലയാണ്. ഇവിടേക്ക് ഒരു ഫാന് ഒരാൾ വഖഫ് ചെയ്തത് ഫീ സബീലില്ലയാണ്. ഒരു പള്ളി നിർമ്മിച്ച ഫീ സബീലില്ലയാണ്. യഥാർത്ഥത്തിൽ അതല്ല ഇവിടെ ഫീ സബീലില്ല എന്ന് ഉദ്ദേശിക്കുന്നത്. സക്കാത്തിലെ ഫീ സബീലില്ല എന്ന് പറയുന്നത് അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങുന്നവർക്കുള്ളതാണ് ആ ഇനം എന്നാണ് പറയുന്നത്. ഇവിടെ ഫീ സബീലില്ല എന്ന പദത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ നല്ല കാര്യങ്ങൾക്കും സക്കാത്ത് ഉപയോഗിക്കാം എന്ന വാദത്തിന് പണ്ഡിതന്മാർ മറുപടി നൽകിയിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു സൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിഖ്യാതമായ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ആ ഒരു കാര്യം. അതിന്റെ വ്യാഖ്യാനങ്ങളും അതിന്റെ വിശദീകരണമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഫീ സബീലില്ല എന്ന പേരിൽ പലരും സക്കാത്ത് മുതലുകൊണ്ട് പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അതൊരിക്കലും അർഹമായിട്ടുള്ള കാര്യമല്ല. അത് ഉത്തരവാദപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
എട്ടാമത്തെ കാര്യം, വഴിമുട്ടിയ യാത്രക്കാരാണ്. വഴിമുട്ടിയ യാത്രക്കാരനെ സുരക്ഷിതമായ ഇടത്തിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രാ ചെലവ് സക്കാത്തിൽ നിന്ന് നൽകാം. തിന്മക്ക് വേണ്ടി യാത്ര പുറപ്പെടുകയും വഴിമുട്ടുകയും ചെയ്തയാൾക്ക് സക്കാത്തിൽ നിന്ന് നൽകപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന സക്കാത്തിന്റെ കാര്യം കൂടെ പ്രത്യേകമായി ചെയ്യുക. സക്കാത്ത് പണമായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. സക്കാത്തിന്റെ അവകാശിക്ക് ഇഷ്ടമുണ്ട് അത് എന്തിനു ഉപയോഗിക്കണമെന്നുള്ളത്. അത് ഭക്ഷണമായി കൊടുത്താൽ അയാൾക്ക് ഭക്ഷണമായിരിക്കില്ല ആവശ്യമുണ്ടായിരിക്കുക, അയാൾക്ക് മരുന്നായിരിക്കാം ആവശ്യമുണ്ടായിരിക്കുക. അതുകൊണ്ട് സക്കാത്ത് വാങ്ങുന്നവനാണ് തീരുമാനിക്കേണ്ടത് ആ സക്കാത്തിന്റെ മുതല് എന്തിനു വേണ്ടി ചിലവഴിക്കണമെന്നുള്ളത്. സക്കാത്ത് സക്കാത്തായിട്ട് തന്നെ പണമായിട്ട് തന്നെ അതിന്റെ അർഹർക്ക് നൽകേണ്ടതുണ്ട്. അത് കൂട്ടായി ചെയ്യുക. ഖുദ്മിൻ അവ്വാലിഹിം സദഖ, നീ അവരുടെ ധനത്തിൽ നിന്ന് അതിന്റെ സക്കാത്ത് വാങ്ങുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ നല്ല ഒരു സംവിധാനം സക്കാത്ത് സെല്ലായി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. മഹല്ലിലുള്ള ആളുകൾക്കും അല്ലാത്തവർക്കുമൊക്കെ സക്കാത്ത് സെല്ലുകളിലേക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് സക്കാത്ത് അതിന്റെ അർഹരെ മാത്രം നോക്കി നൽകുന്ന ഏത് സെല്ലിലേക്കും നമുക്ക് സക്കാത്ത് നൽകാവുന്നതാണ്. ആ ഒരു ഉത്തരവാദിത്വം കൃത്യമായി നമ്മൾ പൂർത്തീകരിക്കണം. നമ്മുടെ സമ്പത്തിന്റേതും അതുപോലെ തന്നെ സ്ത്രീകളുടെ സ്വർണത്തിന്റേതുമൊക്കെ കണക്ക് നോക്കി ചിട്ടയായി നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുക. ഈ വിഷയത്തിലുള്ള സംശയങ്ങളൊക്കെ തീർക്കാൻ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് വഴികളുണ്ട്. ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിലവിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതെല്ലാം കണ്ടുപഠിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഒരിക്കലും സംശയങ്ങൾ ചോദിക്കുന്നത് സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആയിരിക്കരുത് എന്നുകൂടെ കൂട്ടിച്ചേർക്കുകയാണ്. ഈ അവസാന നിമിഷത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അഹോരാത്രം അധ്വാനിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ഖൈർ നൽകപ്പെടുന്ന സൗഭാഗ്യവന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പൂർവാധികം ശക്തിയിൽ ആരോഗ്യത്തോടുകൂടെ ഉണർവോടെ ഉന്മേഷത്തോടെ ആരാധനകൾ ചടുലമായി നീങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഭൗതികമായും പാരത്രികമായും നാം ഉദ്ദേശിച്ചിട്ടുള്ള നല്ല നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. നമ്മുടെ നല്ല നീയത്തുകളെ അതിന്റെ മുറാദ് അള്ളാഹു ഹാസിലാക്കി തീർക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രാജ്യം നേരിടുന്ന ഭീഷണികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറുത്തു തോൽപ്പിക്കുമാറാവട്ടെ. അള്ളാഹു വിശ്വാസികൾക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അനൈക്യവും ചിത്രതയും കലാപവും ആഗ്രഹിച്ച് മതങ്ങളുടെ പേര് പരസ്പരം ചേരി തിരിച്ച് കലാപം ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു മതേതര ബോധമുള്ള ഐക്യവും സാഹോദര്യവും രാഷ്ട്രത്തിന്റെ ഉന്നമനവും ഉദ്ദേശിക്കുന്ന നല്ല ഒരു ഭരണകൂടത്തെ ഈ രാജ്യത്തെ അള്ളാഹു ഏൽപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഭയത്തിലും നിർഭയത്വത്തോടുകൂടെ ഈമാനിന്റെ ശക്തമായ പവറിൽ സൗമ്യമായി മാന്യമായി മാനുഷികമായി ഇസ്ലാമികമായി ഇടപെട്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. നമ്മിൽ രോഗികളായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു, അള്ളാഹു എല്ലാവരുടെയും രോഗം പെട്ടെന്ന് ശിഫയാക്കുമാറാവട്ടെ. നാം ഭയക്കുന്ന മാറാ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മരിച്ചു പിരിഞ്ഞ സഹോദരങ്ങൾക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവരുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് പോലും ധാരാളമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്ത് ശീലിച്ച ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളെയും ജീവിതത്തിൽ നിന്ന് പറിച്ച് മാറ്റിയെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. പുണ്യ റമദാനിൽ പോലും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ റമദാനോടുകൂടെ അള്ളാഹുവിന്റെ ഇഷ്ടപാത്രമായി മാറാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.